ഹായ്, ടിപ്ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7-ാം ക്ലാസ്സിലെ പേജ് നമ്പർ 9, അതിൽ ഈ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും പുസ്തകം നോട്ട്ബുക്കൊക്കെ എടുക്കുക. നമ്മൾ രണ്ട് ലൈനിൻ്റെ ക്രോസിങ്ങാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്? നത്തിങ് മച്ച് ടു സേ ഇഫ് ദ ക്രോസിങ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ, ആൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി, അല്ലേ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്രോസിങ് ലൈൻസ്, ഒരു വരയെ മറ്റൊരു വര കൊണ്ട് മുറിക്കുന്നത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ. അപ്പം എങ്ങനെയാണ് നോക്കിയത്? ഇങ്ങനെ ഒരു വര വരച്ചു, ഇങ്ങനെ ഒരു വര കൊണ്ട് മുറിക്കുന്നു, കണ്ടോ? അപ്പം ഈ ലൈൻസ് നമ്മൾ പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്ന് പറയും. ഇതിന് പെർപെൻഡിക്കുലറാണ് ദാ ഈ വരയ്ക്കുന്ന വര, കണ്ടോ? അപ്പോൾ ഓരോ കോണും എത്ര ഡിഗ്രി വീതമായിരിക്കും? ഓരോ കോണും 90 ഡിഗ്രി ആയിരിക്കും. 90 ആണെങ്കിൽ ഇതും 90 ആയിരിക്കും, അല്ലേ? ഇതും 90 ആയിരിക്കും, ഇതും 90 ആയിരിക്കും. അപ്പോൾ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്നെന്താണ്? ഓരോ കോണും 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഇനി നോക്കിയേ, ഇന്ന് നമ്മളിവിടെ ഒരു വര വരച്ചിട്ട് ഇതിനെ കണ്ടോ, ഇത് കളർ പെൻസിൽ കൊണ്ട് വരച്ചതിനെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടി കളർ പെൻസിൽ കൊണ്ട് വരയ്ക്കാം. ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, ഇനി അതിനെ ക്രോസ് ചെയ്യുന്ന മുറിക്കുന്ന ഒരു വരയെന്ന് പറയുന്നത് ഇതിങ്ങനെ ഇങ്ങനെ ചരിച്ചു വരച്ചു, കണ്ടോ? അപ്പോൾ ഇവിടെ രണ്ട് കോണുകൾ, ഈ രണ്ട് കോണും നോക്കിയത് ഈ കോണും ഈ കോണും എന്താണ്? ഇത് രണ്ടും ചെറുതാണ്, അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ആംഗിൾസ് ആർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ എ എന്ന് എഴുതി, ഇത് നമുക്ക് എന്തെന്ന് പറയാം? എ എന്ന് എഴുതാം, അല്ലേ? ഇപ്പോൾ നോക്കിയേ, ഇതാ ഒരു വലിയ ആംഗിളാണ്, അല്ലേ? ഇതോ ഇതും നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇതിന് ബി എന്നുള്ള അളവ് കൊടുത്താൽ നമുക്ക് എന്ത് പറയാം? ഇത് രണ്ടും ബി ആണ്. അപ്പോൾ ഓപ്പോസിറ്റ്സ് ആംഗിൾസ് ആർ ഈക്വൽ, മനസ്സിലായല്ലോ? ഇനി മറ്റൊന്നും കൂടെ ഉണ്ട്. എന്താണ്? ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടും. അതുപോലെ ഈ ആംഗിൾ കൂട്ടിയാലും എന്ത് കിട്ടും? 180 കിട്ടും. ഇനിയുണ്ട് ഇതിനകത്ത് 180 കിട്ടുന്ന വേറെ ആംഗിൾ, ഏതൊക്കെയാണ് നോക്കിയേ. ഈ രണ്ടാംഗിൾ നമ്മൾ എടുത്തു കഴിഞ്ഞു, കണ്ടോ? 180 കിട്ടി. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന വേറെ ആംഗിൾ ഏതൊക്കെയുണ്ട് 180 കിട്ടുന്നത്? ഇവിടെ മുതൽ ഈ ആംഗിൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, കണ്ടോ, ഇത് രണ്ടും കൂടെ കൂട്ടിയാലും എന്ത് കിട്ടും? ഇത് രണ്ടും കൂടെ കൂട്ടിയാലും 180 കിട്ടും. തിരിച്ച് ഈ ആംഗിളും ഇവിടെ മുതൽ ഇങ്ങോട്ടുള്ള ആംഗിൾ ഇത് മുതൽ ഇങ്ങനെ വരുന്ന ഈ ആംഗിൾ ഇത് മുതലേ ഇങ്ങനെ വരുന്ന ഈ ആംഗിൾ ഇത് അതാണ് നമ്മൾ നേരത്തെ എഴുതിയ എ പ്ലസ് ബി. ഇനി തിരിച്ച് ഇവിടെ മുതൽ ഇങ്ങനെ ഇങ്ങനെ വരുന്നത് ബി പ്ലസ് എ, ഉണ്ടോ? ഇത് രണ്ടും കൂടെ കൂട്ടിയാലും എന്ത് കിട്ടും? 180 കിട്ടും. അതുപോലെ ഇവിടുന്ന് ഈ ആംഗിൾ കൂട്ടിയാൽ എ പ്ലസ് ബി, 180 കിട്ടും. തിരിച്ച് ഇവിടെ മുതൽ ഇങ്ങനെ വന്നാൽ ഇത് കൂട്ടുമ്പോഴും 180 കിട്ടും, അല്ലേ? ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയാലും 180 കിട്ടും. ഇവിടെ മുതൽ ഇവിടെ വരെ കൂട്ടിയാലും 180 കിട്ടും. ഇത് മുതൽ ഇതുവരെ കൂട്ടിയാലും 180 കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഒരു ചെറിയ ആംഗിളും ഒരു വലിയ ആംഗിളും കൂടെ കൂട്ടിയാൽ തുക എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇത് ഒരു മരയെ മറ്റൊരു വര, ഇത് ഇതിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ലംബമാണെങ്കിൽ ഓരോ കോണും 90 ഡിഗ്രി വീതം ആയിരിക്കും. എന്നിട്ട് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു നോക്കിയേ. ദ ടു സ്മോൾ ആംഗിൾസ് ആർ ഓഫ് ദ സെയിം മെഷർ, രണ്ട് ചെറിയ ആംഗിളുകളും ഒരേ അളവായിരിക്കും. ദ ടു ലാർജ് ആംഗിൾസ് ആർ ഓഫ് ദ സെയിം മെഷർ, അതുപോലെ വലിയ ആംഗിളുകൾ രണ്ടും ഒരേ അളവായിരിക്കും. കാരണം എന്താണ്? അത് രണ്ടും എതിർവശത്തുള്ളതായിരിക്കും.
ദ സം ഓഫ് എ സ്മോൾ ആംഗിൾ ആൻഡ് എ ലാർജ് ആംഗിൾ ഈസ് 180 ഡിഗ്രി. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഇത്രയും ഭാഗമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഈ മലയാളം പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, മുറിച്ചു കിടക്കുന്ന വരകൾ ലംബമാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അല്ലേ. എല്ലാ കോണും എന്ത് തന്നെയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഒന്നല്പം ചരിഞ്ഞ വര ആയാലോ? അപ്പോൾ അത് തമ്മിലുള്ള ബന്ധം എന്താണ്? രണ്ട് ചെറിയ കോണുകളും രണ്ട് വലിയ കോണുകളും കിട്ടും. അപ്പോൾ ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്? ചെറിയ കോണുകൾ രണ്ടിനും ഒരേ അളവ്, അതുപോലെ വലിയ കോണുകൾ രണ്ടിനും ഒരേ അളവ്. ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത് ഇത്രയും ഭാഗം നല്ലതുപോലെ എല്ലാവരും പഠിക്കുക. എല്ലാവർക്കും നന്മകൾ നിർത്തുന്നു. നന്ദി. നമസ്കാരം.